Namaskaram, Ruchi Melam channel de pudhiya video like veendum swagatham. Oru oothappathinte recipe aayittanu njan vannirikkunnathu. Mixed vegetable oothappam njan innu undakkan povunnathu. Appo video like pogam. Appo vegetables kazhikkan maadiyulla kuttikalkkokke undakki kodukkan pattuna oru vibhavamaanu. Appo aadyam thanne adinu vendiyittu oru cheriya beetroot ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം ചെറിയൊരു കഷ്ണം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ സവാള കുറച്ച് അധികം ചേർക്കുന്നുണ്ട് സവാള അധികം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് മല്ലിയിലയോ പുതിനയിലയോ ചേർക്കാം അത് ഇഷ്ടമുള്ളവർക്ക് മാത്രം അത് ചേർത്താൽ മതി അല്ലെങ്കിൽ കറിവേപ്പില ചേർക്കുക അതുപോലെ ഒരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ദോശമാവിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശമാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ദോശമാവിലിട്ട് കൊടുക്കാം ഇത് വെജിറ്റബിൾസിന് മാത്രമായിട്ടുള്ള ഉപ്പാണ് ഉപ്പൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഈ വെജിറ്റബിൾസിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ വെജിറ്റബിൾസ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഊത്തപ്പം ചുട്ടെടുക്കാം സാധാരണ ദോശ ഉണ്ടാക്കുന്ന തവ വെച്ചിട്ട് അതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ എത്രത്തോളം വലിപ്പം വേണം അത്രത്തോളം വലിപ്പത്തിലെടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഊത്തപ്പം ആകുമ്പോൾ അധികം വലിപ്പം ഉണ്ടാവില്ല പിന്നെ അതുപോലെ ഒരുപാട് അങ്ങോട്ട് കട്ടി കുറഞ്ഞിട്ടായിരിക്കില്ല പരത്തുന്നുണ്ടാവുക ഊത്തപ്പം കഴിക്കുന്നവർക്കൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് പിന്നെ ഇതുപോലെ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ നല്ല വെജിറ്റബിൾസ് ഒക്കെ അതിൻ്റെ മേലെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണോ ഒരു ടീസ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേണമെങ്കിൽ നെയ്യോ അത് അല്ലെങ്കിൽ ബട്ടറോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വെജിറ്റബിൾസ് ഒക്കെ അതിൽ നന്നായിട്ടൊന്ന് പ്രസ്സായി കിട്ടും പിന്നെ ദോശ ഇട്ട സമയത്ത് തന്നെ അതിലേക്ക് വെജിറ്റബിൾസ് ഇടരുത് ഒന്ന് ബബിൾസ് ഒന്ന് വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മറച്ചിട്ടിട്ട് നമുക്ക് ഊത്തപ്പം റെഡിയാക്കി എടുക്കുക അപ്പോൾ അങ്ങനെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എത്രത്തോളം ഊത്തപ്പം വേണോ അതിനനുസരിച്ച് നമുക്ക് ചുട്ടെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ദോശമാവ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ 4 മണിക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഒന്ന് റെഡിയാക്കി കൊടുക്കാം വെജിറ്റബിൾസ് കഴിക്കാൻ വഴിയുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് വളരെ സിമ്പിളുമാണ് ഇനി മറ്റ് ബീൻസോ അങ്ങനത്തെ വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാൻ ഊത്തപ്പം ഒക്കെ ഇവിടെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട വേണമെങ്കിൽ നമുക്ക് ചട്നിയോ അല്ലെങ്കിൽ വല്ല സാമ്പാറോ അതല്ലെങ്കിൽ വല്ല ഉള്ളി സംബന്ധി ഉണ്ടെങ്കിൽ പോലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു കറി ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിലെ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു